രഹസ്യമായി പരസ്യമായി വ്യക്തികളെ കണ്ട് കുടുംബങ്ങളിലേക്ക് കയറി, മഹല്ലുകളിലേക്ക് കയറി, ടൗണിലേക്ക് കയറി, ഉൾഭാഗങ്ങളിലേക്ക് കയറി, രാവ് എന്ന വ്യത്യാസമില്ലാതെ, പകലെന്ന വ്യത്യാസമില്ലാതെ ഇസ്ലാമിക പ്രബോധനത്തിന് നേതൃത്വം നൽകി. വർഷങ്ങളോളം അവിടുന്ന് പ്രവർത്തനം നടത്തിയെങ്കിലും പ്രബോധനം നടത്തിയെങ്കിലും വേണ്ടുന്ന രീതിയിലുള്ള സപ്പോർട്ട് അവിടുന്ന് ലഭിക്കാതിരുന്നു. മഹാനായ ഷെയ്ഖുൽ അംബിയാ നൂഹ് നബി അലൈഹിസ്സലാം അതൊന്നും കാര്യമാക്കിയില്ല. SSFകാരായ നമ്മൾ, SOSകാരായ നമ്മൾ ആദ്യം മനസ്സിലാക്കേണ്ട വിഷയം, നമ്മൾ ഇഖ്ലാസോടുകൂടെ പ്രവർത്തിക്കുക. നമ്മുടെ പ്രവർത്തനം അത് നമുക്ക് നീണ്ട കാലത്തെ ജീവിതത്തിന് ബറക്കത്തിനുള്ള കാരണമാണെന്ന് നമ്മൾ വിശ്വസിക്കുക. ശേഷം നമ്മൾ ഉറങ്ങാനും നമ്മൾ സുഖിക്കാനും വിശ്രമിക്കാനും അങ്ങനെ എന്തൊക്കെ കൽബിന്റെ ഉള്ളിൽ ആഗ്രഹങ്ങളുണ്ട് അതൊക്കെ സഫലീകരിച്ച് എടുക്കാൻ പറ്റുന്ന ലോകത്തിലേക്കുള്ള സന്തോഷത്തിന് വേണ്ടി ആണ് എന്റെ പ്രവർത്തനം എന്ന് നമ്മൾ ആദ്യം ഉറപ്പിക്കുക. നമ്മുടെ പ്രവർത്തനങ്ങൾ കഴിവിന്റെ പരമാവധി വ്യക്തി ജീവിതം നന്നാക്കി, നമ്മുടെ വ്യക്തി ജീവിതം നന്നാക്കി. നമ്മളെ കൊണ്ട് SSFകാരായ നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു വിഷയം, SOSകാരായ നമ്മൾ മനസ്സിലാക്കേണ്ട വിഷയം, എന്റെ വാക്കുകൊണ്ട്, എന്റെ പ്രവർത്തനം കൊണ്ട്, എന്റെ ഇടപാട് കൊണ്ട്, എന്റെ സാമ്പത്തികമായ സംവിധാനം കൊണ്ട് ഒരു പ്രവർത്തകനും നമ്മുടെ സംഘടനയിൽ നിന്ന് മാറിപ്പോയി കൂടാ. എന്റെ വാക്കുകൊണ്ട്, എന്റെ പ്രവർത്തനം കൊണ്ട്, എന്റെ ചിന്ത കൊണ്ട്, എന്റെ നടപടി കൊണ്ട്, എന്റെ ബാക്കിയുള്ള ഇടപാടുകൾ കൊണ്ട് കഴിവിന്റെ പരമാവധി ജനങ്ങൾ സംഘടനയിലേക്ക് ആകർഷിക്കുന്ന ഒരു അവസ്ഥ ഉണ്ടാകണം. ആ രീതിയിൽ നമ്മളെ കണ്ടാൽ തന്നെ SSFകാരനായി, SSFകാരന്റെ വേഷം, SSFകാരന്റെ ശൈലി, SSFകാരന്റെ രൂപം അത് നമ്മളിൽ ഉണ്ടാകുക. അത് ഒരു മുത്തഅല്ലിം ആയിക്കൊള്ളണം എന്ന നിർബന്ധമില്ല, ഒരു ദർസിൽ പഠിക്കുന്ന വിദ്യാർത്ഥി ആയിക്കൊള്ളണം എന്ന നിർബന്ധമില്ല, ഒരു ആലിമിന്റെ റൂട്ടിലേക്ക് കടക്കുന്ന ഒരാൾ ആകണമെന്നില്ല. പാന്റ് ധരിച്ച, ഷർട്ട് ധരിച്ച, തൊപ്പി ധരിച്ച സ്കൂളുകളിലേക്ക് പോകുന്ന, ഭൗതിക ക്യാമ്പസുകളിലേക്ക് പോകുന്ന, കലാലയങ്ങളിലേക്ക് പോകുന്ന എല്ലാവർക്കും നമ്മൾ ഇവിടെ മെമ്പർഷിപ്പ് നടത്തുകയാണ്. പക്ഷെ നമ്മൾ മനസ്സിലാക്കേണ്ടത് നമ്മുടെ വിഷയങ്ങളെ കൊണ്ട് ആരെങ്കിലും ഒന്ന് നമ്മുടെ സംഘടനയിലേക്ക് വന്നാൽ, അത് മുഖേന തൊപ്പി ധരിച്ചാൽ, അത് മുഖേന നിസ്കാരങ്ങൾക്ക് വില കൽപ്പിച്ചാൽ, അത് മുഖേന ആലിമീങ്ങൾക്ക് സ്ഥാനം കൽപ്പിച്ചാൽ, അത് മുഖേന സാദാത്തുക്കൾക്ക് സ്ഥാനം കൽപ്പിച്ചാൽ, അത് നമുക്ക് വലിയ രീതിയിലുള്ള ഖൈറുൽ ലക മിന ദുനിയാ വമാ ഫീഹാ, ആ രീതിയിലുള്ള സന്തോഷം ഭൗതിക ലോകത്തും അതിനപ്പുറത്തുള്ള എന്തൊക്കെ ലഭിക്കുന്നു അതിനേക്കാൾ വലിയ സന്തോഷം ലഭിക്കും എന്ന ഉറച്ച ബോധ്യം ഉണ്ടാകണം. മഹാനായ സുൽത്താനുൽ ഉലമാ എ പി ഉസ്താദ് അല്ലാഹു ആഫിയത്തുള്ള ദീർഘായുസ് നൽകുമാറാവട്ടെ, മഹാനായ ഉസ്താദ് നമുക്ക് വലിയ ആവേശവും നമുക്ക് എല്ലാ നിലയിലും നേതൃത്വവും നമുക്ക് പാഠം ഉൾക്കൊള്ളാൻ പറ്റുന്ന ഏറ്റവും വലിയ വ്യക്തിത്വത്തിന്റെ ഉടമയാണ്. മഹാനായ ഉസ്താദിനെ സംബന്ധിച്ചിടത്തോളം ഞാൻ ഈ അടുത്ത് കണ്ടു, മഹാനവറുകൾ ഹജ്ജിന് പോയി, ഹജ്ജിന് പോയി, അവിടെ ഏറ്റവും വലിയ മദീന ഷെരീഫിലെത്തി, അവിടെ സിയാറത്ത് ചെയ്തു, മുത്തനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോട് സലാം പറഞ്ഞു. ശേഷം മഹാനായ ഉസ്താദ് മീഡിയകളിലൂടെ ജനങ്ങളുമായി സംവദിച്ചു. ആ ജനങ്ങളുമായി ബന്ധപ്പെടുമ്പോ മഹാനായ ഉസ്താദ് പറഞ്ഞത്, ഹബീബായ മുഹമ്മദുർ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ സാക്ഷി നിർത്തിയിട്ട് ഈ മദീന മുനവ്വറയിൽ നിന്ന് ഞാൻ പറയുന്നത് പ്രിയപ്പെട്ട SSFകാരോടാണ്, SOSകാരോടാണ്. അൽഹംദുലില്ലാ, നമ്മുടെ അഭിമന്യരായ ഉസ്താദ് റഫീഖ് സഅദി ഉസ്താദ് അവർ വേദിയിലേക്ക് കടന്നു വരുന്നു. ബിസ്മില്ലാഹി അല്ലാഹു അക്ബർ, അല്ലാഹു അക്ബർ, അല്ലാഹു അക്ബർ, ലാ ഇലാഹ ഇല്ലല്ലാഹു വല്ലാഹു അക്ബർ, അല്ലാഹു അക്ബർ വലില്ലാഹിൽ ഹംദ്.
ഞാൻ നിർത്തട്ടെ, കൂടുതലൊന്നും നീട്ടാതെ ഇന്ന് യാതൊരു സംസാരവും നമ്മൾ നടത്തുന്നില്ല. നമ്മൾ ആകാംക്ഷയോടെ കാത്തിരുന്നത് നമ്മുടെ കാലാവസ്ഥ നമുക്ക് വേണ്ടുന്ന രീതിയിൽ അനുകൂലമല്ലെങ്കിലും റഫീഖ് ഷൈദി ഉസ്താദ് നമ്മുടെ മനസ്സ് നിറയുന്ന രീതിയിൽ നമുക്ക് ഉപദേശം നൽകും. ഈ പറഞ്ഞ ഒരു വിഷയം വേറൊരു വിഷയത്തിലേക്ക് ഉസ്താദ് വരുന്നതിന്റെ ഇടയിൽ കടക്കണമെന്ന ഉദ്ദേശമുണ്ടായിരുന്നു. ഒന്നും പറയാതെ മഹാനായ സുൽത്താനുൽ ഉലമയെ ഉസ്താദ് എസ്എസ്എഫുകാരായ നമുക്കെന്നും മാതൃകയാണ്. ഉസ്താദ് ഹജ്ജിന് പോയി മദീനയിലെത്തി, അവിടുത്തെ ഇബാദത്തുകളും അമലുകളും ചെയ്യുന്നതോടൊപ്പം അവിടുന്ന് പറഞ്ഞു, ഞാൻ മദീനയിലാണ്. മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ വാട്സപ്പിൽ ഉസ്താദിന്റെ വോയിസുകൾ ശ്രദ്ധിച്ചിട്ടുണ്ടാകും. മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ സാക്ഷി നിർത്തിയാണ് ഞാൻ സംസാരിക്കുന്നത്. നമ്മുടെ നാടാകുന്ന കേരളത്തിലും പരിസരങ്ങളിലും വലിയ രീതിയിലുള്ള വിഷമം, പ്രളയവുമായി ബന്ധപ്പെട്ട വിഷമമുണ്ട്. അവിടെ നിങ്ങളുടെ നോട്ടം ഉണ്ടാകണം, നിങ്ങളുടെ കൈ എത്തണം, നിങ്ങളുടെ സ്വാന്തനം ഉണ്ടാകണം, നിങ്ങളുടെ സഹായങ്ങൾ ഉണ്ടാവണം. ആനായ ഉസ്താന്തവർകൾ നാട്ടിലേക്ക് വന്നു, വീട്ടിൽ വിശ്രമിക്കുന്നതിന്റെ പകരം ഭാര്യയോടൊത്ത് ജീവിതത്തിന്റെ സന്തോഷങ്ങൾ കൂടുതലായി പങ്കിടുന്നതിന് പകരം ഉസ്താദവർ കേരളത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ കഷ്ടത അനുഭവിക്കുന്നവരുടെ മുന്നിലെത്തുകയാണ്. ഹജ്ജിന് പോയി നീണ്ട യാത്ര കഴിഞ്ഞ് ഉസ്താദവർ എത്തിയിട്ട് അവിടുത്തെ വിശ്രമം പരിഗണിക്കാതെ പ്രളയബാധിത പ്രദേശങ്ങൾ സന്ദർശിക്കുന്ന ഉസ്താദിനെ കണ്ടപ്പോ മനസ്സിന് വല്ലാത്ത അത്ഭുതം തോന്നി. പക്ഷെ ആ അത്ഭുതത്തെക്കാൾ വലിയൊരു അത്ഭുതമാണ് പിന്നെ കാണുന്നത്, പിറ്റന്നാൾ ദിവസം കാണുന്നത്, അല്ലെങ്കിൽ രണ്ട് ദിവസത്തിന്റെ ഉള്ളിൽ കാണുന്നത് ഉസ്താദിനെ ബോംബെയിലുള്ള ഒരു വലിയ സദസ്സിന് നേതൃത്വം നൽകുന്നതാണ്. അതിനുശേഷം ഉടനെ കാണുന്നത് ഹാജ തങ്ങളുടെ സവിധത്തിലാണ്. അതിനുശേഷം നമ്മുടെ ക്യാപിറ്റലായ ബാംഗ്ലൂരിലാണ് കാണുന്നത്. അതിനുശേഷം കേരളത്തിലുള്ള വിവിധ മഹല്ലുകളിൽ സ്ഥാപനങ്ങളിൽ സംരംഭങ്ങൾ നേതൃത്വം നൽകുന്നതാണ്. മഹാനായ ഉസ്താദിന് ഇന്ന് 20 വയസ്സുള്ള ചെറുപ്പക്കാരനല്ല, 40 വയസ്സുള്ള ചെറുപ്പക്കാരനല്ല, 60 വയസ്സുള്ള ആളുകല്ല, 80 കഴിഞ്ഞ ഈ പ്രായമുള്ള സമയത്തും മഹാനായ ഉസ്താദ് ഈ ഹജ്ജിന്റെ ശേഷമുള്ള സമയത്തുള്ള ഉസ്താദിന്റെ വിഷയങ്ങളാണ് പറഞ്ഞത്. മഹാനായ ഉസ്താദിനോട് അവിടെയുള്ള ബന്ധുജനങ്ങൾ, അവിടെയുള്ള മുഹിബ്ബീങ്ങൾ, അവിടെയുള്ള ശിഷ്യന്മാർ, അവിടെയുള്ള കുടുംബങ്ങൾ ചോദിക്കുന്നു, ഉസ്താദെ എന്തിനാണ് ഈ ഓടി നടക്കുന്നത്, എന്തിനാണ് ഈ പായുന്നത്, ഉറക്കില്ലാതെ എന്തിനാണ് ഈ അധ്വാനിക്കുന്നത്, എന്തിനാണ് ഈ ഓടി നടക്കുന്നത്. മഹാനായ ഉസ്താദിന്റെ മറുപടി, ഞാൻ ഒന്ന് ഉറങ്ങണം എന്ന ആശ കൊണ്ടാണ് ഓടി നടക്കുന്നത്, എനിക്കൊന്ന് കാല് നീട്ടി ഇരിക്കണം എന്ന ആശ എന്റെ മനസ്സിലുണ്ട്, അതുകൊണ്ടാണ് ഓടി നടക്കുന്നത്, എനിക്ക് വേണ്ടതുപോലെ സന്തോഷിക്കണം, വേണ്ടതുപോലെ സുഖിക്കണം, വേണ്ടതുപോലെ ഉറങ്ങണം, വേണ്ടതുപോലെ വിശ്രമം എടുക്കണം, അതിനു വേണ്ടിയാണ് ഞാൻ ഓടി നടക്കുന്നത്. ഉടനെ ഉസ്താദുമായി ബന്ധപ്പെട്ട മുഹിബ്ബീങ്ങളെ ചോദ്യം, എങ്കിൽ അതിന് പരിഹാരം ഉറങ്ങലല്ലേ, അതിന് പരിഹാരം സുഖം എടുക്കലല്ലേ, അതിന് പരിഹാരം ഭാര്യയുമായി മക്കളുമായി മക്കളെ മക്കളുമായി സന്തോഷം പങ്കിടലല്ലേ. മഹാനായ ഉസ്താദിന്റെ മറുപടി, ഇവിടത്തെ സന്തോഷത്തിനേക്കാൾ ഞാൻ ആശ വെക്കുന്നത് സ്വർഗത്തിന്റെ സന്തോഷമാണ്, അവിടെ എനിക്ക് സന്തോഷത്തിലുള്ള റെസ്റ്റ് വേണം, എന്റെ കബറിലെത്തുമ്പോ മലക്ക് വന്നിട്ട് നിങ്ങൾ ദീനിനു വേണ്ടി ഭൗതിക ലോകത്ത് ഒരു മിനിറ്റ് വേസ്റ്റ് ചെയ്യാതെ അധ്വാനിച്ച ആളാണ്, പ്രവർത്തിച്ച ആളാണ്, ഓടി നടന്ന ആളാണ്, പ്രായം വകവെക്കാതെ അതിനുവേണ്ടി ഭംഗം വന്ന ആളാണ്, നിങ്ങൾ ഉറങ്ങിക്കോളൂ, നിങ്ങൾ വിശ്രമിച്ചോളൂ, നിങ്ങൾ റാഹത്തായിക്കോളൂ എന്ന് പറയുന്ന സന്തോഷം എന്റെ കബറിൽ വേണം, എന്റെ ആഖിറത്തിൽ വേണം. ഒന്നുകൂടി അവസാനമായി ഒറ്റൊരു വിഷയം, ആനായ ഉസ്താദവറുകളോട് നമ്മുടെ സംഘടനയുടെ പ്രധാനപ്പെട്ട മീഡിയകളിലുള്ള ശബദ് പുലിക്കാടിനെ പോലെയുള്ളവർ ഇന്റർവ്യൂ നടത്തിയ ഒരു ഇന്റർവ്യൂ, ആ ഇന്റർവ്യൂ എന്റെ കൽബിൽ ഇപ്പോഴും ഓർമ്മയുണ്ട്. ഉസ്താദിനോട് ചോദിച്ചു, നിങ്ങൾ ഇത്രയൊക്കെ അധ്വാനിക്കുന്നു, അനവ കാഫിലില്ല തീമി ഫിൽ ജന്നത്തി ഹക്കദാ, ഒരു യതീമിനെ സംരക്ഷിച്ചാൽ സ്വർഗത്തിൽ ഞാനുമായി ഇങ്ങനെയാണെന്ന് റസൂലുള്ള പറഞ്ഞിട്ടുണ്ട്. 100 യതീമുകളെ അല്ല, 1000 യതീമുകളെ അല്ല, 10,000 കണക്കിന് യതീമുകളെയാണ് നിങ്ങൾ സംരക്ഷിച്ചത്. ഒരുപാട് ആൾക്കാരുടെ കണ്ണീര് നിങ്ങൾ ഒപ്പിയിട്ടുണ്ട്, ഒരുപാട് മോമിനീങ്ങൾക്ക് സുജൂദ് ചെയ്യുന്ന സംവിധാനങ്ങൾ ഒരുക്കിയിട്ടുണ്ട്. നിങ്ങൾ ആഖിറത്തിലെത്തുമ്പോ അവിടെ ഹബീബായ മുഹമ്മദുർ റസൂലുള്ളാഹി
സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ നിങ്ങളോട് ചോദിക്കും, ഈ ചെയ്ത പ്രവർത്തനത്തിന് നിങ്ങൾക്ക് എന്ത് പകരം വേണം, ഇവിടെ എന്ത് സന്തോഷം വേണമെന്ന് നിങ്ങളോട് റബ്ബിന്റെ കോടതിയിൽ ചോദിക്കുമ്പോ മഹാനായ ഉസ്താദവറുകള് അവിടത്തെ കൂടെയുള്ള മുഹബ്ബീങ്ങൾ ചോദിച്ചു, നിങ്ങൾ എന്ത് മറുപടി പറയും? മഹാനായ ഉസ്താദിന്റെ മറുപടി, എന്റെ ജീവിതത്തിൽ ഇന്ന് ഏറ്റവും വലിയ സന്തോഷമുള്ളത് അസഹുൽ കുതുബി ബഅദ കിതാബില്ലാഹി സ്വഹീഹുൽ ബുഖാരി, സ്വഹീഹുൽ ബുഖാരി എന്ന് പറയുന്ന ദർസ് എടുക്കലാണ്, ഹദീസ് ക്ലാസ് എടുക്കലാണ്. ആ ഇന്റർവ്യൂ ഞാൻ എടുത്ത് പരിശോധിച്ചിരുന്നു, ആ ക്ലാസ് എടുക്കലാണ്, ഹദീസുമായി ബന്ധപ്പെടലാണ് എന്റെ ജീവിതത്തിലുള്ള ഏറ്റവും വലിയ ആ സന്തോഷം പോലെ. എന്നോടങ്ങനെ ആഖിറത്തിൽ ചോദ്യം ചെയ്യപ്പെട്ടാൽ, ചോദിക്കപ്പെട്ടാൽ ഞാൻ മറുപടി പറയും, സ്വർഗത്തിൽ ഒരു ഓഡിറ്റോറിയം എനിക്ക് വേണം, അവിടെ എനിക്ക് സ്വഹീഹുൽ ബുഖാരി കിതാബ് ദർസ് എടുക്കുന്ന സംവിധാനം വേണം. പോരാ, മഹാനായ ഉസ്താദിന്റെ മറുപടി, ആ ഓഡിറ്റോറിയത്തിൽ എന്റെ ശിഷ്യന്മാർ എന്റെ മുന്നിൽ ഉണ്ടാകണം, ഞാൻ നേതൃത്വം നൽകുന്ന സംഘടനയിൽ ആരൊക്കെ മെമ്പർഷിപ്പ് എടുത്തോ അവരും മുന്നിലുണ്ടാകണം, ഞാൻ നേതൃത്വം നൽകുന്ന നമ്മുടെ ഉലമാവ് നേതൃത്വം നൽകുന്ന വിഭാഗത്തിൽ ആരൊക്കെയുണ്ട് അവരൊക്കെ അതിൻ്റെ മുന്നിലുണ്ടാകണം. അതെന്റെ ആഗ്രഹമാണ്, അത് എന്റെ ആശയാണ്, ഞാൻ എന്റെ റബ്ബിനോട് ഞാൻ എങ്ങനെ പറയുമെന്ന് ഉസ്താദ് പറഞ്ഞു. ഉസ്താദിന് എങ്ങനെ പറയാനുള്ള ക്വാളിഫൈഡ് ഉണ്ടെന്ന് വിശ്വസിക്കുന്നവരാണ് നമ്മള്. അങ്ങനെ ഉസ്താദ് പറയുമ്പോ നമുക്കും അതിനൊരവകാശത്തിന് വേണ്ടി SSF പ്രവർത്തനം ശക്തിപ്പെടുത്തുക, SSF പ്രവർത്തനം നമ്മൾ ശക്തിപ്പെടുത്തുക. നമ്മുടെ വീടുകളിലോ, നമ്മുടെ നരകരയിലോ, നമ്മുടെ കുടുംബങ്ങളിലോ, നമ്മുടെ നാടിൻ്റെ ഏതെങ്കിലും ഭാഗങ്ങളിലോ തെറ്റിദ്ധാരണ മൂലം നമ്മുടെ സംഘടനയുമായി അകന്നു നിൽക്കുന്നവരെ, നമ്മുടെ പ്രസ്ഥാനങ്ങളുമായി അകന്നു നിൽക്കുന്നവരെ, അവരോട് മയമായി കാര്യങ്ങൾ പറഞ്ഞ് സംഘടനയെ അടുപ്പിച്ച് അവർക്ക് വേണ്ടുന്ന രീതിയിലുള്ള മാർഗനിർദ്ദേശങ്ങൾ നൽകി നമ്മുടെ പ്രവർത്തനങ്ങളൊക്കെ ശക്തിപ്പെടുത്തുക. അല്ലാഹു നമുക്കതിന് തൗഫീഖ് നൽകട്ടെ. എല്ലാ വെള്ളിയാഴ്ചരാവും, എല്ലാ ആഴ്ചയിലുള്ള വെള്ളിയാഴ്ചരാവും നമ്മുടെ പ്രിയപ്പെട്ട SBSന്റെ മക്കളും SSFന്റെ മക്കളും ഇവിടെ ഓഫീസിൽ വന്നിട്ട് മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ മദ്ഹാകുന്ന ചൊല്ലാറുണ്ട്. ഒരു ആഴ്ചയും അത് മുടക്കാറില്ല. നമ്മുടെ മക്കൾ അൽഹംദുലില്ലാ, നമ്മൾ അവർക്ക് ദഫിന്റെ സംവിധാനങ്ങൾ കാണിച്ചു കൊടുത്തു, മറ്റുള്ള സ്ഥലങ്ങളിലെ മാതൃകയാകുന്ന രീതിയിൽ ആ മക്കൾ മുന്നിലുണ്ട്. അതുപോലെ ഇവിടെ ബാക്കിയുള്ള സംഘടനാ ക്ലാസുകൾക്കൊക്കെ നമ്മുടെ മക്കൾ മുന്നിലുണ്ട്. എങ്കിലും മാറി നിൽക്കുന്നവർ ഉണ്ട്, അവരെ നമ്മൾ അടുപ്പിച്ച് നമ്മളിൽ ഒരു ഫാൾട്ടുകൾ വരാതെ, നമ്മളിൽ ഒരു വീഴ്ച വരാതെ, നമ്മളെ കൊണ്ട് സംഘടനക്ക് ദോഷം വരാത്ത രീതിയിലുള്ള പ്രവർത്തനങ്ങൾ ഉണ്ടാക്കുകയും SOS കാരായ മുതിർന്ന നമ്മള് അവരിൽ എന്തെങ്കിലും വീഴ്ചകൾ വരുമ്പോ, ഫാൾട്ടുകൾ വരുമ്പോ, എന്തെങ്കിലും സമയമാണ്, ചെറിയ മക്കളാണ്, അവര് നമ്മുടെ മക്കളാണെന്ന രീതിയിൽ അവരെ നന്മയിലേക്ക് ക്ഷണിച്ച് തെറ്റുകൾ തിരുത്തി കൊടുക്കുക. അല്ലാഹു അതിന് തൗഫീഖ് നൽകുമാറാവട്ടെ എന്ന് ദുആ ചെയ്തുകൊണ്ട് അൽഹംദുലില്ലാ നമ്മുടെ ഈ പ്രവർത്തനങ്ങളുമായി, ഈ സംരംഭവുമായി സഹായിച്ച സഹകരിച്ച നാടുകളിലും വിദേശങ്ങളിലുമുള്ള ഒരുപാട് വ്യക്തിത്വങ്ങളുണ്ട്. അല്ലാഹുവർക്കൊക്കെ ബർക്കത്ത് നൽകുമാറാവട്ടെ. നേരത്തെ പറഞ്ഞ നമ്മുടെ ബാവുഞ്ഞി നമുക്കൊരിക്കലും മറക്കാൻ കഴിയില്ല. താജുല്ലുൽ അനുസ്മരണം നടക്കുമ്പോ നമ്മുടെ ഇത് പുത്തുവൊക്കെ സെക്രട്ടറി ആകുന്ന SOSന്റെ സെക്രട്ടറി ആകുന്ന സമയത്ത് ആദ്യം ബന്ധപ്പെടുമ്പോ നമ്മുടെ ഇപ്പോഴത്തെ സെക്രട്ടറി അബൂബക്കറും അതുപോലെ മറ്റുള്ള എല്ലാവരും ബന്ധപ്പെടുമ്പോ വലിയ രീതിയിൽ സഹായിക്കുന്ന സഹകരിക്കുന്ന അദ്ദേഹത്തിന് ചെറിയ അപകടം പറ്റി, ഇപ്പോഴും ദുബായിലുള്ള ഹോസ്പിറ്റലിലാണ്. നീ അദ്ദേഹത്തിന് ശിഫാ നൽകണം റഹ്മാനെ. മഹാനായ ഉസ്താദവറുകള് ദുആ ചെയ്യണം. സർജറി നടന്നിട്ടില്ല, അതിന്റെ വഴികളൊക്കെ തുറന്നു കിട്ടാനും സർജറി നടന്നതൊക്കെ സക്സസ് ആവാനും ദുആ ചെയ്യണം. അങ്ങനെ പലരും നമ്മളുമായി ബന്ധപ്പെട്ട് രോഗികളുണ്ട്, അല്ലാഹു അവർക്കൊക്കെ ശമനം നൽകട്ടെ. നമ്മുടെ സ്ഥാപനത്തിന്റെ അഭിമന്യരായ പ്രസിഡന്റ് മഹാനായ PA ഉസ്താദ് രോഗിയായി വീട്ടിലുണ്ട്, അവിടത്തേക്ക് അല്ലാഹു ആഫിയത്തും ദീർഘായുസ്സും നൽകുമാറാവട്ടെ എന്ന് ദുആ ചെയ്യുന്നു. നമുക്ക് ഈ ബിൽഡിംഗിന്റെ ഈ ഓഫീസിന്റെ വ്യവസ്ഥകളൊക്കെ തന്നത് എന്റെ ഭാര്യയുടെ പിതാവ് കൂടിയായ ഇബ്രാഹിം ഹാജി ദുബൈയാണ്. അൽഹംദുലില്ലാ നമ്മുടെ ഈ സംഘടനയ്ക്ക് വേണ്ടി 100,000 വിലയുള്ള 5 സെന്റ്
ഫലം അദ്ദേഹം ഫ്രീ ആയി നമ്മുടെ എസ്ഒഎസിനെ എന്റെ ഭാര്യയുടെ പിതാവ് ഇബ്രാഹിം ഹാജി നൽകിയിട്ടുണ്ട്. അള്ളാഹു അദ്ദേഹത്തിന് ബർക്കത്ത് നൽകുമാറാവട്ടെ. അൽഹംദുലില്ലാഹ്, അദ്ദേഹത്തിന്റെ ജ്യേഷ്ഠന്മാരും അദ്ദേഹത്തിന്റെ കുടുംബങ്ങളും ഇവിടെ ഒരുമിച്ച് കൂടിയ എല്ലാവരും അവരെ കുടുംബങ്ങളും അള്ളാഹുർക്കൊക്കെ ബർക്കത്ത് നൽകട്ടെ. ഇന്ന് നമ്മുടെ ഉസ്താദിന് ഭക്ഷണം ഉണ്ടാക്കിയ നമ്മുടെ മജലി ഇസ്മായിൽ, അള്ളാഹു അദ്ദേഹത്തിന് ബർക്കത്ത് നൽകുമാറാവട്ടെ. ഈ അടുത്ത് മരിച്ചുപോയ നമ്മുടെ മമ്മിഞ്ഞ് ഹാജിയെ നമുക്കൊരിക്കലും മറക്കാൻ കഴിയില്ല. നമ്മുടെ ഡ്രൈവർ കാദർച്ച നമ്മുടെ സംഘടനയുടെ എല്ലാമെല്ലാമാണ്. അദ്ദേഹത്തിന്റെ ഉമ്മ ഈ അടുത്ത് മരിച്ചു. നമ്മുടെ പ്രിയപ്പെട്ട എസ് എസ് എഫിന്റെ പ്രവർത്തകനായ സിനാനിന്റെ അപ്പൊ ആ രീതിയിൽ റഫീഖ് സയ്യിദ് ഉസ്താദ് വലിയ വലിയ സദസ്സുകളിൽ അഭിസംബോധന ചെയ്യുന്ന വലിയ നേതൃത്വമാണ്. നമ്മള് പിന്നെ ഒന്ന് ചെറിയൊരു മഹല്ലാണ്, ഒരു യൂണിറ്റിന്റെ ചെറിയൊരു പരിപാടി കൂടിയാണ് അത്. ആ രീതിയിൽ ഉസ്താദ് അവർകള് മനസ്സിന്റെ സന്തോഷങ്ങൾ പ്രകടിപ്പിക്കും എന്ന് പ്രതീക്ഷിക്കുകയാണ് ഇൻഷാ അല്ലാഹ്. മഹാനായ താജുല്ലാഹു തങ്ങളുടെ ഉറൂസ് മുബാറക്ക് ആണ്ട് നേർച്ച വളരെ വിപുലമായി നമ്മൾ ഈ നാട്ടിൽ ഒരുപാട് വർഷങ്ങളായി നടത്തി വരാറുള്ളത്. ഇൻഷാ അല്ലാഹ് ജനുവരി 25 നമ്മുടെ നാട്ടിൽ ഇൻഷാ അല്ലാഹ് നമ്മള് താജുൽ ഉലമ അനുസ്മരണ സമ്മേളനം വളരെ വിപുലമായ രീതിയിൽ ഇൻഷാ അല്ലാഹ് നടത്തുമെന്ന സന്തോഷ വാർത്ത അറിയിക്കുന്നു. അതോടൊപ്പം 25 വെള്ളിയാഴ്ച അസ്തമിച്ച ശനിയാഴ്ച രാത്രി ഡോക്ടർ മുഹമ്മദ് ഫാറൂഖ് നഈമി ഉസ്താദിനെ നമുക്ക് ലഭിച്ചിട്ടുണ്ട് എന്ന സന്തോഷ വാർത്ത കൂടി അറിയിച്ചുകൊണ്ട് ആ പരിപാടിയുടെ പ്രചരണങ്ങൾ എസ്ഒഎസിന്റെ എസ്എസ്എഫിന്റെ മറ്റ് സുന്നത്തി ജമാഅത്തിന്റെ പ്രവർത്തകരൊക്കെ ഏറ്റെടുത്ത് അതൊക്കെ വിപുലപ്പെടുത്തണം എന്ന് അറിയിക്കുകയും നമ്മുടെ സംഘടന നമ്മുടെ നമ്മുടെ സംഘടന മുഖേന ഇൻഷാ അല്ലാ പല പദ്ധതികളും നമ്മൾ ആവിഷ്കരിച്ചിട്ടുണ്ട്. ഉംറ അടക്കം അതൊക്കെ ഇൻഷാ അല്ലാ നേതാക്കളൊക്കെ ചർച്ച ചെയ്ത് തീരുമാനിച്ച് ഫൈനലായതിന് ശേഷം അറിയിക്കും. അള്ളാഹു ഒക്കെ ഖൈറായ രീതിയിൽ നമുക്ക് കബൂൽ ചെയ്യട്ടെ എന്ന് ദുആ ചെയ്തുകൊണ്ട്